ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥ പ്രയോജനം എന്താണെന്നറിയാതെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളെല്ലാവരും എക്സ്കലേറ്റർ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ആ ബ്രഷ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ കൂടുതൽ വിരുദ്ധന്മാരും അതിൽ കാല് വെച്ച് ഷൂ ക്ലീൻ ആക്കാറാണ് പതിവ്. ബട്ട് അതിൻ്റെ യഥാർത്ഥ യൂസ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ ഷൂ ലേസൊക്കെ ഇതിൻ്റെ ഈ എഡ്ജിൽ കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കായി പോകും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ ബ്രഷ് വെച്ചിരിക്കുന്നത്. ഒരു പെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടോപ്പിൽ ചെറിയൊരു ഹോൾ കാണാം. ആ ഒരു ഹോളിൻ്റെ യൂസ് നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം ചിലർ പറയുന്നത് ആ ഒരു ഹോളിൻ്റെ യൂസ് എന്ന് പറയുന്നത് എയർ പ്രഷർ ഒഴിവാക്കാനാണ്, നമ്മൾ ടോപ്പ് വരുന്ന സമയത്തുള്ള എയർ പ്രഷർ ഒഴിവാക്കാനാണ്. ചിലർ പറയുന്നത് അതെനിക്ക് വിസിലടിക്കാനാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ യൂസ് ഇതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ യൂസ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഈ ഒരു ടോപ്പ് വായിലിടാനുണ്ട്. വായിലിട്ട് കഴിഞ്ഞാൽ അറിയാലോ എയർ പാസേജ് ബ്ലോക്ക് ആവും. എയർ പാസേജ് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് ടോപ്പിൽ ചെറിയൊരു ഹോള് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, ചെറിയ കാര്യമാണെങ്കിലും വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ഇതൊരു നിയമമാണ്. ഏത് സൈഡിലാണ് കാറിൻ്റെ ഇന്ധന ടാങ്ക്, ലെഫ്റ്റ് ഓർ റൈറ്റ്? നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഇത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാറോ അല്ലെങ്കിൽ നമ്മളൊരു കാർ റെൻ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പുതിയ കാർ വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. കാറിൻ്റെ ഡാഷ്ബോർഡിലെ ഫ്യൂവൽ ഇൻഡിക്കേറ്ററിൽ നിങ്ങൾ ചെറിയൊരു എയർമോർ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഉണ്ടാവുക. നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് താഴെ ഒരു വലിയ സ്പേസ് കാണാറുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കും എന്തിനാണിതെന്ന്. ആ ഒരു ടോയ്ലറ്റ് ഒക്യുപ്പൈഡ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ലോക്ക് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് അതിന് താഴെ കാണുന്ന ഈ ഒരു മിസ്റ്റീരിയസ് ഹോൾ എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഇതാ, രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, മഴ നനഞ്ഞാൽ വെള്ളം ഉള്ളിൽ തങ്ങി നിൽക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള എന്തെങ്കിലും മെക്കാനിസം ജാമായാൽ ഓയിൽ ഒഴിക്കാനുമാണ്. ഏട്ടാ, വേദനയ്ക്കുള്ള ഓയിൽമെൻ്റ് ഉണ്ടോ? നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഇതുപോലെ ചോദിക്കാറുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞ് അവരൊന്നും തരും. അപ്പോൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് മുകളിൽ ചെറിയൊരു അലൂമിനിയം ഫോയിൽ കാണാം. ഈ ഒരു അലൂമിനിയം ഫോയിൽ പൊട്ടിക്കാനായിട്ട് നമ്മൾ പെന്ന് യൂസ് ചെയ്യും, വണ്ടിയുടെ കീ യൂസ് ചെയ്യും, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യും. ബട്ട് അതൊന്നും വേണ്ട, ഈ ഒരു ടോപ്പ് തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു അലൂമിനിയം ഫോയിൽ പൊട്ടിപ്പോകുന്നതാണ്. നമ്മളെല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓടിക്കാറുണ്ട്, ബട്ട് അതിലറിയാതെ പോയൊരു കാര്യമാണ് ഇതിൽ സ്ട്രോ ഹോൾഡർ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പലരും സ്ട്രോ ഹോൾഡറിൻ്റെ കാര്യം ഓർക്കുകയില്ല. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ട്രോ ഹോൾഡർ അവിടെ കിട്ടുന്നതാണ്. എന്തിനാണ് ഈ മാർജിൻ? നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും അത് നമ്മൾ എഴുതുന്നത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയല്ലായിരുന്നു ഈ മാർജിൻ കണ്ടുപിടിച്ചത്. പണ്ടുള്ളവർ എഴുതി വെക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെതല് പിടിച്ചു പോവുകയും അതുപോലെ തന്നെ എഴുതി കരണ്ട് തിന്നുകയൊക്കെ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകളെ ഈ ഒരു മാർജിനുകൾ സേഫാക്കി വെക്കും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ബാഗുകൾക്കും ബാക്കിലൊരു ഡയമണ്ട് പാച്ച് കാണാം. ഇത് നമ്മൾ ലുക്കിന് വേണ്ടിയാണ് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിലും അതല്ല ഇതിൻ്റെ യഥാർത്ഥ യൂസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ കയറ് കെട്ടിവെച്ച് അതിൽ വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷൂ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ബാഗിനുള്ളിൽ വെക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ പുറത്ത് ഇതുപോലെ ടൈ ചെയ്ത് വെക്കാറാണുള്ളത്. ടൂത്ത് പിക്കിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ചിത്രപ്പണി എന്തിനാണ്? നമ്മളെല്ലാവരും പറയും ഗ്രിപ്പിന് വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു ഐഡിയ ആണ് ഇതിന് പിന്നിലുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒടിച്ചു കളയാനാണ് ഇത് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ടൂത്ത് പിക്ക് വീണ്ടും ഉടനെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ നിലത്ത് വെക്കാതെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ചെയ്ത ഭാഗം ഒടിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ചാരി വെക്കാൻ വേണ്ടി പറ്റും. ടൂത്ത് പിക്കിനെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഡിസൈൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചു വെച്ചതാണെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ചതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പഠിച്ചുകൊള്ളിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അദ്നാൻ സൈനിങ് ഔട്ട്. പോലെ 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 ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.